ഇത് ആരായത് മാത്തപ്പനോ? മലബാറിൽ നിന്ന് എപ്പോഴാ വന്നേ? അപ്പച്ചായാലും ഞാനാ കുട്ടപ്പായി കണക്കുണ്ടതിനുണ്ട്. സന്ധ്യയായ പിന്നെ ആളും തരോ ഒന്നും തിരിച്ചറിയാൻ മേല. ആകെ ഒരു മൂടലാ. അപ്പച്ചനെ ആ ഐ സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കാണിക്കണം. ആ ഗ്ലാസിന്റെ പവർ വ്യത്യാസം വന്നിട്ടുണ്ടെന്നാ തോന്നുന്നേ. ഇപ്പൊ ഈ കണക്ക് പുസ്തകം കൊടുക്കുമ്പോ കണ്ടോ, എല്ലാം കറക്റ്റായിട്ട് ഫോക്കസ് ആവും. അവനവന്റെ മുതല് അവനവൻ തന്നെ കട്ട് തിന്നുന്ന തരത്തിലുള്ള മക്കൾ ഉണ്ടായാല് എല്ലാം താനേ ഫോക്കസ് ആകുവാടാ. ഈ അപ്പച്ചനെ കെവിയേക്കാൻ പാടാന്നൊക്കെ പറയുന്നത് വെറും പുളൂസാ. കണക്ക് പുസ്തകം എല്ലാം ഇങ്ങനെ കൊണ്ടുപോടാ. ഓ മോളെ, എന്തോ കുട്ടപ്പായി? എന്തേ, ഇവിടെ തന്നെയുണ്ട്. ഇന്ന് കണക്കുനോട്ടോ അമ്മച്ചി? എന്റെ മാതാവേ, ഇന്നൊരു പുകയിലായിരിക്കും. ഇതേതാടാ ഈ ഈട്ടിത്തടി? 4,500 കണ്ടിയുള്ള ഈട്ടിത്തടി എവിടെടാ നമ്മുടെ മില്ലില്? അത് അപ്പച്ചാ മില്ലിന്റെ കിഴക്കേ മൂലക്ക് കിടപ്പുണ്ട്. മില്ലിന്റെ കിഴക്കേ മൂല കിടക്കുന്ന കുറെ കുശിത്ത തെങ്ങും തടിയല്ലേ? ഛേ, എനിക്കിതാ പിടിക്കാത്തത്. എന്റെ മുതൽ ഞാൻ തന്നെ കക്കു അപ്പച്ചാ. അത് തന്നെയാടാ കുർത്തം കിട്ടവനെ ഞാനും ചോദിക്കുന്നത്. ഒന്നിയിൽ അങ്ങനെ തടി മില്ലിൽ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ നീ അത് വിഴുങ്ങി. അതിന്റെ കാശ് ഈ ബുക്കിലില്ല അപ്പച്ചാ. ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. ഞാന് നിന്റെ പേരി കണക്കെഴുതാൻ പോവാ. കുട്ടപ്പായി പറ്റ് മോളിക്കുട്ടി 25,100 രൂപ. എന്താ കുട്ടപ്പായച്ചാനുണ്ടോ? എന്തിനാ? ഒരത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഈ തടിയോ? ഈ തടി ആ തടിയും കൂടെ ചേർത്തുള്ള വിലയാ ഈ തടി എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ തടി ആ ഹോസ്റ്റലിലെ പിള്ളേരാ. എന്തോ പ്രശ്നം ഉണ്ടാക്കിട്ട്. ഹോസ്റ്റലിൽ എന്നാ കുഴപ്പം? എന്നതാടാ ഹോസ്റ്റലില്? അയ്യോ, ഒരു കുഴപ്പമില്ല. കൊച്ചു പിള്ളേരുമായിട്ടൊരു കമ്പനി നാണമില്ലല്ലോ. അച്ചായന്റെ ബലത്തിൽ അവന്മാര് കിടന്ന് കളിക്കുന്നത് പള്ളിയിൽ ഓരോരുത്തർ പറയുന്നത് കേൾക്കണം. ഇവന്മാര് കാരണം പെമ്പിള്ളേർക്ക് കോളേജിൽ പോകാൻ വയ്യാതിരിക്കുക. ഞാൻ പറയാനുള്ള പറഞ്ഞു, ഇനി അച്ചായന്റെ ഇഷ്ടം. ാക്കി വെട്ടിങ് കിടക്കെ കേട്ടു. എന്തുവാടാ ഹോസ്റ്റലിൽ പ്രശ്നം? കുട്ടപ്പായി, കുട്ടപ്പായി ഇതിൽ ഇടപെടരുത്. ഞാനിത് കോളേജ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ പറയരുത് അച്ചോ. നമ്മളൊക്കെ മുടിവെട്ടുന്നത് എവിടെയാ? ബാർബർ ഷാപ്പില്. ഇവന്റെ ഒക്കെ മുടിവെട്ടുന്നത് എവിടെയാണെന്ന് അറിയോ? പോലീസ് സ്റ്റേഷനിൽ. എന്റെ മാത്രമല്ല അച്ചോ, എന്റെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണിന്റെയും വെട്ടി. ഈ പ്രാവശ്യത്തെ കൂടെ അച്ഛനൊന്നും ക്ഷമിക്കണം, എനിക്ക് വേണ്ടി. ആഭാസ ഇത്ര പ്രദർശനം, വേശ്യാ സംസർഗം, മുച്ചിട്ടുകളി, പന്നിമലത്ത്, ഇതൊന്നും ഇവിടെ പറ്റില്ല. ഒരൽമായനായ വാർഡനായിരുന്നെങ്കിൽ കുറെയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കായിരുന്നു. ഞാനൊരു പുരോഹിതനാണ്, എനിക്ക് ചില കടമകളും ചില വീക്ക്നെസ്സുകളും ഉണ്ട്. ഇല്ല, ഉണ്ട്. ഇങ്ങനത്തെ ഒക്കെ ചില വീക്ക്നെസ്സുകളൊക്കെ ഉണ്ട്. എന്തിനാ ഞാനാണോ പറയണേ? ഒറിജിനല. ചില കുപ്പിയിലെ അവന്മാര് സിറിഞ്ച് വെച്ച് ചില പണികൾ ഒപ്പിക്കും. ഇത് സംഗതി ഒറിജിനല. അച്ചടക്കം, അതായിരിക്കണം ഈ ഹോസ്റ്റലിന്റെ മുഖമുദ്ര. വി ഹാവ് വെരി ഡീസന്റ്ലി ആൻഡ് പ്രോപ്പർലി ഇൻ ആൻഡ് ഔട്ട്സൈഡ് ദി ഹോസ്റ്റൽ. ഓക്കെ 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 ഓക്കെ. പക്ഷെ സാധനം ഒറിജിനല്ല, കുത്തില്ല. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ചായു. നിന്നെ കൊണ്ടൊക്കെ തോറ്റല്ലോടെ. എത്ര പ്രാവശ്യമായിട്ട് ഞാൻ ഇവിടെ കയറി ഇറങ്ങുന്നു. ഇതിനൊക്കെ ഒരു ഒളിയും മറവും ഒക്കെ വേണ്ടേടേ. പിന്നെ നാളെ ഒരു ചെറിയ പരിപാടിയുണ്ട്, നിന്നെ ഒക്കെ ഞാൻ പ്രയോജനപ്പെടുത്താൻ പോവാ. എന്താ സംഭവം? അതൊക്കെ നാളെ പറയാം. വെറുതെ സസ്പെൻസ് ഉണ്ടാക്കാതെ പറയാച്ചില്ലടാ. നിങ്ങളുടെ കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ വക ഒരു ശ്രമദാനം വേണം. അതിന് ഞങ്ങളൊന്നും അതിന് മെമ്പർ അല്ലല്ലോ. അവിടെ ഒന്നില്ല. Thank you.
നമ്മൾ പലപ്പോഴും പുച്ഛിച്ചു തള്ളുന്ന ഈ യുവതലമുറ ഇന്നിവിടെ നാട്ടുകാർക്ക് മുഴുവൻ മാതൃകയായി തീർന്നിരിക്കുകയാണ്. ആത്മാർത്ഥ സേവനത്തിന്റെയും കർമ്മോത്സുകതയുടെയും പര്യായമായ ഈ വിദ്യാർത്ഥികൾ ഇന്നിവിടെ വെട്ടാൻ പോകുന്ന ഈ വഴിയുടെ പ്രത്യേകത ഒരുപക്ഷെ ഇന്ന് നമുക്ക് ആർക്കും മനസ്സിലായെന്ന് വരില്ല. ഒരുപക്ഷെ ഇന്ന് കുറച്ച് മരങ്ങൾ ചിലക്ക് നഷ്ടപ്പെട്ടേക്കാം, പക്ഷേ നാളെ ഈ വഴി കൊണ്ടുണ്ടാകാൻ പോകുന്ന പ്രയോജനം കാലത്തിന് മാത്രമേ നമുക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കുകയുള്ളൂ. ഈ ശ്രമദാനത്തിന്റെ പ്രത്യേകത അംഗങ്ങളല്ലാത്തവർ പോലും പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന ദേവമാതാ കോളേജിലെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളായ രാജു, അലക്സ്, പാലുണ്ണി, അനിൽ എന്നിവരെ അനുമോദിക്കുവാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ച്. പ്രിയപ്പെട്ട, ഈ ശ്രമദാന മഹോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുകയാണ്. എവിടെ? എല്ലാവരും ആഞ്ഞ് പണിതുകൊണ്ടിരിക്കുക, ഇപ്പൊ മരം വെട്ടിയാൽ ആരും അറിയത്തില്ല. കോളേജ് പിള്ളേര് വഴിയോട്ടിനെ ഇറങ്ങിയിരിക്കുക, നമ്മുടെ എസ്റ്റേറ്റിന്റെ സൈഡിൽ കൂടി ആ കുട്ടപ്പായി ഉദ്ഘാടനം ചെയ്തെ. ഇവനെന്താ വട്ടാണോ? മറ്റു വേറെ ഒരു പണിയും ഇല്ലാത്തതുപോലെ വഴിവെട്ട്. എന്നാലേ തന്റെ റവർ മരം ഞാൻ വെട്ടും. നമ്മുടെ ആൾക്കാരില്ല വിളിച്ചോ. ശരി, തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, കുറച്ചുകൂടെ നോക്കിയും കണ്ടോ ഒക്കെ വേണ്ടിയിരുന്നു. കണ്ടോ കണ്ടോ, അപ്പം മോന് കൊണവുതിയാരം പറഞ്ഞു കൊടുക്കണുണ്ടോ പോക്കിരി തരം കാണിച്ചു വന്നിട്ട്? അച്ചാമ്മ, നീ ഇന്ന് എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. വാടവാ വിട്ടാണെന്ന് ഞാൻ നോക്കട്ടില്ല. മേടിക്കാനേ കൊറേ ദണ്ണുണ്ട്. അമ്മച്ചിക്കൊന്നും ഉണ്ടായിരുന്നൂടെ? ഈ പോടത്താൻ തോന്നിച്ചേക്ക. പിന്നെ വിവരക്കേട് കാണിക്കുന്നതിന് ഒരു അതിരൊക്കെ ഇല്ലേ? ഇനിയിപ്പോ എന്താ ഉണ്ടാവാന്ന് ആർക്കറിയാം? കുട്ടപ്പായച്ചാൻ ശ്രമദാനം നടത്തണമെന്ന് പറഞ്ഞപ്പോ അന്യരുടെ പുരയിടത്തിൽ അതിക്രമം ചേരി മരം മുറിക്കുക, എന്നിട്ട് അതിനെ ശ്രമദാനം എന്ന് പറയുക. അതും ഒരു നാട്ടുകാരുടെ എസ്റ്റേറ്റ്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞാ മതി. എന്ത് ചെയ്യാൻ? എന്റെ ഊഹം ശരിയാണെങ്കിൽ അവരിപ്പോ കൊടയും കുരിശുമായിട്ട് ഇവിടെ എത്തും. അടിയെല്ലാം കിട്ടൂ. വേണ്ട, രണ്ടാം ലോകമായത്തെ കാലത്ത് പോലും ഇത്രയും ടെൻഷൻ ഉണ്ടായിട്ടില്ല. ഒറിജിനല്ല കുത്തിനുണ്ട് കർത്താവ്. ഇന്നല്ലേ പുഞ്ചവയൽ കൊയ്ത പെണ്ണിൻ താലി കെട്ട്, പൊന്നിന്റെ താലി വേണം, നല്ല കാതിലോല വേണം, നാടുനീളെ പന്തലിടാൻ നാട്ടുകാർ കൂടെ വേണം, നാടുനീളെ പന്തലിടാൻ നാട്ടുകാർ.